ഒളിച്ചടുക്ക്. ഇപ്പോഴാണ് നീ ആണായത്, ചങ്കുറ്റത്തോട് സംസാരിക്കാൻ തുടങ്ങിയത്. പേര് മാറ്റാൻ പ്രിപ്പയർ ആയിരുന്നോ മോനെ? നീ കടാരകൃഷ്ണൻ ആയിരിക്കില്ല കേട്ടോ, കോത്താഴത്തിലെ കിണ്ണനായിരിക്കും. തൃപ്തിയായില്ലേ? നമ്മുടെ ശിവണ്ണന്റെ വായന്ന് വല്ലതും വീണ? എന്റെ സാറേ, ഇവൻ എന്തൊരു ജന്മമാണെന്ന് മനസ്സിലാവുന്നില്ല. 3 ദിവസമായിട്ട് 30 ലാത്തി ഒടിയുന്ന പോലെ അടിച്ചിട്ടും 3 വാക്കുപോലും ഇവന്റെ വായിന്ന് പുറത്തു വന്നില്ല. തിലക് പാവത്തിന് ഇടിച്ചൊരു പരുവാക്കിയല്ലോ. ഇപ്പൊ പറ ശിവണ്ണ, നമ്മുടെ കോൺസ്റ്റബിൾ കിരണിനെ കൊല്ലാൻ പറഞ്ഞത് ആരാന്ന് പറ? തൽക്കാലം ഇത് മതി. ഇനി എന്റെ മൂഡ് മാറുന്നതിനനുസരിച്ച് എന്തു കട്ട് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പറഞ്ഞു. ശിവൻ വാ തുറന്നു. ജയമ്മയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ശങ്കർ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ശരി, ഞാൻ നോക്കിക്കോളാം. അല്ല, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നീ സിനിമയ്ക്കൊന്നും പോയില്ലേ? എന്തോന്ന് സിനിമ കൃഷ്ണ, നിന്നെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് സിനിമയ്ക്ക് പോകാനൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ ശിവനെങ്ങനെ നിന്റെ പേര് പറയുമെന്ന് ഭയങ്കര പേടിയാവുന്നു എനിക്ക്. അവൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ നാട്ടുകാർ ഭയങ്കര വിശ്വസ്തരാണെന്ന്? നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കാൻ നിൽക്കണ്ട, തൽക്കാലം ഒരു സിനിമ കണ്ടിട്ട് വാ. ചെല്ല. അപ്പൊ ഞാൻ പോണെന്നാ പറയുന്നത്? ശരി. ഡിജയേ, ഒന്നിങ് വന്നേ. ഞാൻ പോണ്ടെങ്കി പറ. സിനിമ പിന്നെ കണ്ടോളാം. വേണ്ട, എനിക്ക് വേണ്ടി നിന്റെ ഇഷ്ടങ്ങളൊന്നും മാറ്റിവെക്കണ്ട. നീയല്ലേ കൃഷ്ണ എന്റെ ഇഷ്ടം. എടി, സിനിമ തുടങ്ങാറേ, നീ ചെല്ല്. ശരി. എന്താണ് അണ്ണന്റെ ഈ വിളി പതിവില്ലാത്തതാണല്ലോ. ഒരു പണിയുണ്ടടാ. പണിയുണ്ടെങ്കിൽ ജയമ്മല്ലേ വിളിക്കാറ്? കൊല്ലേണ്ടത് നിന്റെ ജയമ്മ തന്നെയാ. എന്തിനാണ് നമ്മുടെ ജയമ്മയെ കൊല്ലുന്നത്? 15 വർഷമായിട്ട് അവളായിരുന്നു എനിക്കെല്ലാം, പക്ഷെ വരെ നിവൃത്തിയില്ല. ശിവൻ സ്റ്റേഷനിലെല്ലാം തുറന്നു പറഞ്ഞു ജയമ്മ അവരുടെ കയ്യിൽ കിട്ടിയ. എന്റെ പേര് പറയുന്നത് വരെ അവളെ പോലീസുകാർ കൊല്ലാക്കൊല ചെയ്യും. അതൊന്നും അവളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ലടാ. അവൾ എന്റെ പേര് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ജയമ്മയെ കൊല്ലാൻ പോന്നു, എന്തെങ്കിലും ചെയ്യണം. വേദനിപ്പിക്കാതെ വേണം അവളെ കൊല്ലാൻ. ശരിയുണ്ടോ? സിഐ വീരശങ്കർ റെസ്പോണ്ടിങ്. ജയമ്മ വിമൽ തിയേറ്ററിൽ സിനിമ കണ്ടോണ്ടിരിക്കുക സർ. ഓവർ. ഓക്കെ, ഓവർ. വിമൽ തിയേറ്ററിലേക്ക് പോ. ജയമ്മേ, കൃഷ്ണൻ, കൃഷ്ണൻ നിന്നെ കൊല്ലാൻ രംഗനെ ഏൽപ്പിച്ചിരിക്ക. ജയമ്മേ, അവൻ നിന്നെ കൊല്ലാൻ ഇവിടുന്ന് പുറപ്പെട്ടു. ജയമ്മേ, വേഗം രക്ഷപ്പെട്ടോ. അയ്യോ ജയമ്മേ. കൃഷ്ണൻ എന്താ ഫോൺ എടുക്കാത്തേ?
എന്താ പറ്റിയ ജയമേ? കൃഷ്ണൻ നിന്നെ കൊല്ലാൻ ആളെ പറഞ്ഞയച്ചിരിക്കുക. ജയമേ എന്താ? കൃഷ്ണനൊന്നും പറ്റിയില്ല ജയമേ. പോലീസ് എത്തി, കുടുങ്ങിപ്പോ, വേഗം പോയിക്കോ. നീയൊക്കെ എന്താണ് മിണ്ടാതെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വേഗം രക്ഷപ്പെടാൻ നോക്ക്. കൃഷ്ണൻ നിന്നെ കൊല്ലാൻ പറഞ്ഞു ജയമ്മേ. ചങ്കര, ഇപ്പൊ ഈ കടാരകൃഷ്ണൻ ഫോമിലായി. ഇനി നിന്റെ യൂണിഫോമിൽ തൊട്ടുള്ള കളിയാ. ഇവിടുത്തെ ജനങ്ങൾക്ക് നിന്റെ മേലുള്ള വിശ്വാസത്തിൽ തൊട്ടുള്ള കളിയാ. ഹലോ കത്തി, നിന്റെ ജാതിക്കാരനെ കൊന്നതാ സി എ ശങ്കര. ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത്ര നാൾ ഇങ്ങനെ ഒരു ചാൻസിന് വേണ്ടിയാ കാത്തിരുന്നേ, അതിപ്പോ കിട്ടി. ഈ നാട് മുഴുവൻ കത്തിച്ച് ഞങ്ങളുടെ ജാതിയുടെ പവർ എന്താന്ന് കാണിച്ചു കൊടുക്കാം. മനുഷ്യാവകാശ കമ്മീഷൻ ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും പോലീസിന്റെ ഈ നടപടിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും സി എ ശങ്കറിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹോം മിനിസ്റ്റർക്ക് കത്തെഴുതി. ഈ വിഷയത്തിൽ ഗവൺമെന്റ് എന്ത് നടപടി സ്വീകരിക്കണമെന്നറിയാൻ